ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക്. പത്തനംതിട്ട പെരുന്നാട് ഇറങ്ങിയത് കടുവ തന്നെ. കർഷകരുടെ രണ്ട് പശുക്കളെ പിടിച്ചതും കടുവയാണെന്ന് സ്ഥിരീകരിച്ച് വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിലാണ് കടുവയുടെ ചിത്രം പതിഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി സുജു ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. സുജു, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം പശുവിനെ കടിച്ചു കൊന്നത് കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സുജു. തീർച്ചയായും സജൻ, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പശുവിനെ കടിച്ചു കൊന്ന കടുവയാണോ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് രണ്ട് തവണയാണ് ഏതാനും ആഴ്ചകളെ കടുവയെത്തി രണ്ട് വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കുളത്തിൽ നിലവിൽ വിളയന റെജി തോമസിന്റെ വീട്ടിലാണ് ആദ്യം കടുവയെത്തി ഒരു പശുക്കിടാവിനെ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇന്നലെ കറവ പശുവിനെ കൂടി കൊന്നിരിക്കുന്ന പെരുന്നാട് ബദിനി ആശ്രമം ആശ്രമത്തിന്റെ റബ്ബർ തോട്ടത്തിൽ മേയാൻ വിട്ട പശുവിനെയാണ് ഈ കടുവയെത്തി കടിച്ചു കൊന്നത്. എം എം എബ്രഹാമിന്റെ കടുവയാണ് ഇന്നലെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു ശേഷം ആ പശുവിന്റെ ചത്ത പശുവിന്റെ മൃതദേഹം അവർ ഉപേക്ഷിച്ചിരുന്നു. കാരണം കടുവ പിന്നെയും എത്തുമെന്നൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ആ സ്ഥലത്തേക്കാണ് ഈ കടുവ വീണ്ടും എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പതിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഈ പ്രദേശത്ത് എത്തിയിരിക്കുന്ന കടുവയാണെന്നുള്ള കാര്യം വ്യക്തമായിരിക്കുവാണ്. ഈ പെരുന്നാട് രണ്ട് സ്ഥലങ്ങളായിട്ടാണ് ആദ്യം വന്ന ഇവിളനാൾ റെജി തോമസിന്റെ വീടിന്റെ മറുകരയിലാണ് ഇന്നലെ കടുവയുടെ അക്രമം ഉണ്ടായിരിക്കുന്നത്. ആ വീട്ടിലെ കയറ്റിയ കടുവയുടെ സി സി ടി വി ദൃശ്യങ്ങൾ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞ ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ പശുക്കളുടെ ദേഹത്ത് ആഴത്തിൽ മുറിവേറ്റിരുന്നതെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇത് കടുവയാകാമെന്ന അനുമാനത്തിൽ തന്നെയായിരുന്നു റാന്നി ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള റാന്നിയിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. എന്നാൽ ഇതിനകത്ത് കടുവയുടെ കാൽപ്പാടുകളോ മറ്റു തെളിവുകളോ കിട്ടാത്തത് ഒരു സംശയം അവിടെ അവശേഷിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ സംശയത്തിന്റെ നിവാരണമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. ഇതുകൂടി തന്നെ പ്രദേശത്ത് കടുവ എത്തിയെന്നുള്ള സ്ഥിരീകരണമാണ്. ഇനി കടുവയെ ഈ ജനവാസ മേഖലയിൽ കടുവ സ്ഥിരമായി എത്തുന്ന ആശങ്ക വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം പകൽ സമയത്ത് തന്നെ പോലും കടുവ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ആളുകൾ തലനാര ഇഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ നിരവധി ആളുകൾ കടുവ നേരിട്ട് കണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സാക്ഷ്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു ഡിജിറ്റൽ തെളിവ് കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വനംവകുപ്പ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് വിജയൻ അറിയിച്ചിട്ടുള്ളത്. ശരി, പത്തനംതിട്ട പെരുന്നാട് കടുവ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പശുവിനെ കൊന്നത് കടുവ തന്നെയാണെന്ന് സ്ഥിരീകരണം വനംവകുപ്പ് ഔദ്യോഗികമായി നൽകിയിരിക്കുകയാണ്.